ോട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ പിറന്ന മണ്ണിനെ, ഞങ്ങൾ വളർന്ന മണ്ണിനെ നിങ്ങൾ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിശക്തമായി പ്രതിരോധിക്കാൻ ഇവിടത്തെ ആത്മാവരുണ്ടാകും, ഇവിടത്തെ വിശ്വാസികൾ ഉണ്ടാകുമെന്ന് അവർക്കൊരു താക്കീത് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, ഇത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതല്ല, അറിയാതെ വന്ന് പെട്ടതല്ല. കാരണം 21 സിനഡിനേക്കാൾ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് പോയാൽ, ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പുള്ള സിനഡിൽ കർദിനാൾ ആലഞ്ചേരി തന്നെ പറയുന്നുണ്ട്, ഇനി ആരാധനാക്രമം നവീകരിക്കുമ്പോൾ പണ്ടുണ്ടായ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് കേട്ടോ. അത് അതിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതേ ആണ് തന്നെ ഒരു കുറച്ച് നാൾ കഴിയുമ്പോ മാറ്റി പറയുമ്പോ, അതിന് തൊട്ടു മുമ്പ് ഈ ഭൂമി കുംഭകോണം പിടിക്കപ്പെട്ടിരുന്നില്ല, അത് കഴിഞ്ഞപ്പോ ഇത് പിടിക്കപ്പെട്ടു, പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ രൂപം മാറി, ചിന്ത മാറി, ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പിലാക്കണമെന്നായിരുന്നു. അതിന് സകല പരിശ്രമങ്ങളും പരിശ്രമിച്ചു, എല്ലാ പരിശ്രമങ്ങളും അവസാനിച്ചു. ഈ സിനഡിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ തെറ്റാണെന്നും അതിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടെന്നും കാണിച്ചുകൊണ്ട് കരിയിൽ മെത്രാൻ വത്തിക്കാനിലെ സിംഗത്തൂർ അപ്പസ്തോലിക്കയിൽ കൊണ്ടുപോയി ഒരു കടലാസ് കൊടുത്തു. ഈ വത്തിക്കാനിലെ സിംഗത്തൂർ അപ്പസ്തോലിക്കയിൽ ഒരു കടലാസ് കൊടുത്താൽ ആ കടലാസിന് പിന്നീട് ഹിയറിംഗ് ഉണ്ടാവും. ആ ഹിയറിംഗ് വരുന്നതിന് മുമ്പ് ആ കടലാസിനെ കൈകാര്യം ചെയ്യാൻ ഇവർ ഒരു ബുദ്ധി കണ്ടു. എന്താണെന്നറിയാമോ? കരിയിൽ മെത്രാനെ പിടിച്ചൊന്ന് പുറത്തേക്കാക്കി. പ്രശ്നം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ആര് ഹിയറിംഗ് അറ്റൻഡ് ചെയ്യും? അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ മനസ്സിൽ ഒരു ബുദ്ധി തോന്നിയത്, ഉരുക്കുമെത്രാനാണത്ര. ഞാൻ ഇതുവരെ ഒരു മെത്രാനെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിസംബോധന ആ മെത്രാന്റെ സ്വന്തം ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഉരുക്കുമെത്രാനാണത്ര. അങ്ങനെയാണ് ഉരുക്കുമെത്രാൻ രംഗപ്രവേശം ചെയ്യുന്നത്. ഉരുക്കുമെത്രാൻ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞപ്പോ, ഉരുക്കുമെത്രാൻ വന്നപ്പോ വരുന്നതിന് തൊട്ടു മുമ്പ് മെത്രാന്റെ അരിയായികൾ നാട് മുഴുവൻ പറഞ്ഞു, വരുന്നത് ഉരുക്കാണ്, വീഴാൻ പോകുന്നത് മിസൈലാണ്, വീഴാൻ പോകുന്നത് ബോംബാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അവസാനം മിസൈലും കൊണ്ട് വന്നയാള് മിസൈലുമായിട്ട് തിരിച്ചുപോയി. ഒരു മിസൈലും ഇവിടെ ഇടാനൊത്തില്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട